അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക് മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകളും തർക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധമായ ഇസ്ലാം വിവാഹത്തിന് വലിയ പ്രാധാന്യവും മഹത്വവും നൽകിയിട്ടുണ്ട്. ഒരു പുതുജീവിതം തുടക്കം കുറിക്കുന്ന അനിർവചനീയമായ ഒരു സമയവും സന്ദർഭവുമാണ് വിവാഹ സമയം. ആ സമയത്ത് ഇസ്ലാം നിർദ്ദേശിക്കുന്ന എല്ലാ വിധിവിലക്കുകളും പരിപൂർണമായി പാലിച്ചുകൊണ്ടായിരിക്കണം വിവാഹം നടക്കേണ്ടത്. എന്നാൽ ആധുനിക സമൂഹത്തിന് കൈമോശം വന്നുപോയ ഒരുപാട് കാര്യങ്ങളിലൊന്നാണ് ഈ ഒരു വിഷയം കൂടി. വിവാഹം ഏതൊക്കെ നിലക്ക് മറ്റുള്ളവർക്ക് ആകർഷണീയമാക്കുക എന്ന ചിന്തയിൽ നിന്ന് അരുതായ്മകളും ഇസ്ലാം വിലക്കിയതുമായ പല കാര്യങ്ങളിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് വേദനാജനകമായി മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വിശുദ്ധമായ ഇസ്ലാം ഒരു വ്യക്തി ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും വളരെ സ്പഷ്ടമായി പരാമർശിച്ച പറഞ്ഞു തന്ന മതമാണ്. വിവാഹ സമയത്ത് ഏതൊക്കെ രീതിയിലാണ് പെരുമാറേണ്ടത്, ചൊല്ലേണ്ട ദിക്റുകൾ, പാലിക്കേണ്ട മര്യാദകളൊക്കെ തന്നിട്ട് പോലും റാഗിങ്ങിൻ്റെ പേരിലോ മറ്റെന്ത് പേര് പറഞ്ഞാലും ഇസ്ലാം ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നു എന്നുള്ളത് വേദനാജനകമാണ്. മറ്റു എല്ലാ മതങ്ങളിലും വിവാഹം വലിയ ആദരവോടുകൂടെ തന്നെയാണ് നടക്കുന്നത്. അതിൻ്റെ പ്രത്യേകമായ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. എന്നാൽ വളരെ സ്പഷ്ടവും വ്യക്തവുമായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന വിവാഹം പല കോപ്രായങ്ങൾ കൊണ്ടും അരുതായ്മകൾ കൊണ്ടും നിറച്ചിട്ടുള്ള ഒരു മോശമായ ഒരു അവസ്ഥയിലേക്ക് ചിത്രീകരിക്കുന്ന ഒരു രീതി ഇന്ന് കണ്ടുവരുന്നത് പരിശുദ്ധ ഇസ്ലാമിനെ തന്നെ മറ്റുള്ളവർക്ക് കരിവാരി തീർക്കാനുള്ള ഒരു ആയുധമായി മാറുകയാണ്. പരിശുദ്ധ ഇസ്ലാമിനെ കണ്ടുകൊണ്ട് പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്ലാമിനെ വക്രീകരിക്കാൻ വേണ്ടി മുസ്ലിം നാമധാരികൾ തന്നെ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാനും ഇസ്ലാമിൽ നിന്ന് അകലാനും അത് കാരണമാകുന്നു എന്നുള്ളത് ഇത്തരക്കാർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. മഹല്ല് കമ്മിറ്റിക്കാരും ഉപദേശിക്കാൻ പറ്റുന്നവരൊക്കെയും എത്ര വയർന്ന് പറഞ്ഞാലും അതൊന്നും ചെവിക്കൊള്ളാത്ത രൂപത്തിൽ ആധുനിക യുവാക്കളുടെ ഈ ഒരു മാറ്റം ഭീതിയോടുകൂടെ മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. വിവാഹം ആ ഒരു പവിത്രമായ ദിവസം ഒരു വ്യക്തി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടുകൂടെ എടുക്കേണ്ട ഒരു സന്ദർഭമാണ്. ഒരു സ്ത്രീയെ ഭർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പിന്നീടുള്ള ദിവസങ്ങൾ ഇവനിലേക്ക് പിന്നീടുള്ള കാലം ഇവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് സന്തോഷപൂർണമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രതീക്ഷിക്കുന്ന മാതാപിതാക്കൾ ഇത്തരം കോപ്രായങ്ങൾ കാണുമ്പോൾ അവരുടെ മനസ്സിലെ അവസ്ഥ എത്ര എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. റാഗിങ് എന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയിൽ വീട്ടിലേക്ക് കൊണ്ടുവരാത്ത രൂപത്തിലുള്ള ഒരവസ്ഥ ഒരു ഭാഗത്ത്. വിവാഹം കഴിഞ്ഞ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഭർത്താവിൻ്റെ കൂട്ടുകാരത്ത് വരുന്ന കോപ്രായങ്ങൾ മറ്റൊരു ഭാഗത്ത്. തുടങ്ങി
ഇസ്ലാമിക വിവാഹം വളരെ മോശമായതാണ് എന്ന് മറ്റുള്ളവരുടെ കമന്റുകളിലൂടെയും മറ്റും പറയുന്ന രൂപത്തിലേക്ക് നമ്മുടെ സമൂഹത്തിലെ ചിലരുടെ പ്രവർത്തനം മാറി എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളിലേക്ക് എത്തിച്ചത്. അതിനുശേഷമുള്ള ഓരോ പണ്ഡിതന്മാരും മഹത്തുക്കളും അവരുടെ ജീവിതം അത് തന്നെ മറ്റുള്ളവർക്ക് മാതൃകയാക്കി കാണിച്ചു തന്ന ആ ജീവിതത്തെയാണ് ഈ കോപ്രായങ്ങൾ കൊണ്ട് ഈ പ്രവർത്തനങ്ങളെ കൊണ്ട് നാം തച്ചുടക്കുന്നത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. അത്തരം കല്യാണങ്ങൾ പരിപൂർണമായി ബഹിഷ്കരിക്കാൻ വേണ്ടി മഹല്ല് കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ നല്ലവരായ മുസ്ലിമീങ്ങളും തയ്യാറായാൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ അറുതി വരുത്താൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് വിശ്വാസം. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.